Hi guys, welcome back to our channel PES Agent 2.0. Appa guys, njan pudiyoru video ittu vannirikkana. Appa innatha video endanu nocha nammude PES il namukku engane double touch skill perform cheyanulla video aanu nammal innu cheyanadu. Classic control ilum advanced control ilum kaanichu thannundu tutorial. Appa namukku koola samayam waste cheyandu video lottu povam. അപ്പൊ ഗൈസ് ആദ്യം തന്നെ നമുക്ക് ക്ലാസിക് കൺട്രോളിൽ എങ്ങനെ നമുക്ക് ഡബിൾ ടച്ച് ചെയ്യാന്നുള്ള ട്യൂട്ടോറിയൽ നോക്കാം ഗൈസ്. അപ്പൊ ഗൈസ് ആദ്യം തന്നെ നമ്മൾ നോർമലായിട്ട് ഡ്രിബിൾ ചെയ്യണം. നോർമലായിട്ട് ഡ്രിബിൾ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഡാഷിൽ ഒന്ന് ടാപ്പ് ചെയ്യുക. ആ ഡാഷിൽ ടാപ്പ് ചെയ്ത അപ്പം തന്നെ ആ ഡയറക്ഷൻ ബട്ടൺ ജസ്റ്റ് ഒന്ന് ഫ്ലിക്ക് ചെയ്യുക. അതായത് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഏത് ഡയറക്ഷനിലോട്ടാണോ പ്ലെയറിൻ്റെ മൂവ്മെൻ്റ് വന്നത് ആ ഡയറക്ഷനിലോട്ട് ജസ്റ്റ് ആ ഡയറക്ഷൻ ബട്ടൺ ഒന്ന് ഫ്ലിക്ക് ചെയ്യുക. അടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അഡ്വാൻസ്ഡ് കൺട്രോളിൽ എങ്ങനെയാണ് ഡബിൾ ടച്ച് പെർഫോം ചെയ്യണമെന്ന് നോക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് അഡ്വാൻസ്ഡ് കൺട്രോളിലും നോർമലായിട്ട് തന്നെ ഡ്രിബിൾ ചെയ്യുക. നോർമലായിട്ട് ഡ്രിബിൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ റൈറ്റ് സൈഡിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ പ്ലെയറിൻ്റെ ചുറ്റിനും ഒരു ഗ്രീൻ കളർ പോലെ പോപ്പായി വരും. അതായത് ഒരു ഗ്രീൻ കളർ വരും. ആ സമയത്ത് തന്നെ ആ ഡയറക്ഷൻ ബട്ടൺ ജസ്റ്റ് ഒന്ന് ഫ്ലിക്ക് ചെയ്യുക. അതായത് എങ്ങോട്ടാണോ ആ പ്ലെയറിൻ്റെ ഡയറക്ഷൻ വന്നാൽ അതേ ഡയറക്ഷനിലോട്ട് തന്നെ ആ ഡയറക്ഷൻ ബട്ടൺ ജസ്റ്റ് ഒന്ന് ഫ്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡബിൾ ടച്ച് പെർഫോം ആയിക്കോളും. അപ്പോൾ ഗൈസ് ഈ ഡബിൾ ടച്ച് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം പ്ലെയറിൻ്റെ മൂവ്മെൻ്റ് എങ്ങോട്ടായിരിക്കണമെന്നാണ്. അതായത് ലെഫ്റ്റിലോട്ട് വേണോ റൈറ്റിലോട്ട് വേണോ എന്ന്. അതായത് നിങ്ങൾക്കിപ്പോൾ ഡബിൾ ടച്ച് എടുക്കുമ്പോൾ ലെഫ്റ്റിലോട്ടാണ് മൂവ്മെൻ്റ് വരേണ്ടതെങ്കിൽ ചെറിയൊരു ആംഗിളിൽ ആ ഡയറക്ഷൻ ബട്ടൺ ലെഫ്റ്റിലോട്ട് ഒന്ന് ഫ്ലിക്ക് ചെയ്യുക. അപ്പോൾ ലെഫ്റ്റിലോട്ട് ഡബിൾ ടച്ച് ആവും. അതല്ല നിങ്ങൾക്ക് റൈറ്റിലോട്ടാണ് വേണ്ടതെങ്കിൽ ചെറിയൊരു ആംഗിളിൽ റൈറ്റിലോട്ട് ഡയറക്ഷൻ ബട്ടൺ ജസ്റ്റ് ഒന്ന് ഫ്ലിക്ക് ചെയ്യുക. റൈറ്റിലോട്ട് ഡബിൾ ടച്ച് പെർഫോം ആയിക്കോളും. അതല്ല നിങ്ങൾ സ്ട്രെയിറ്റാണ് ഡബിൾ ടച്ച് പെർഫോം ചെയ്യണമെങ്കിൽ അത് ഗെയിമിൽ ഓട്ടോമാറ്റിക്കലി പെർഫോം ആകും. ചിലപ്പോൾ റൈറ്റിലോട്ടാവും, ചിലപ്പോൾ ലെഫ്റ്റിലോട്ടാവും. അടുത്ത് ഞാൻ കുറച്ച് പ്ലെയേഴ്സിൻ്റെ പേര് പറയാം ഡബിൾ ടച്ച് സ്കില്ലുള്ളത്. മറഡോണ, മെസ്സി, മെംഫിസ് ഡെപ്പായ്, പിന്നെ റുമിനീഗ്, സല, മാനെ, ഇത്രയും പ്ലെയേഴ്സിനാണ് ഡബിൾ ടച്ച് സ്കില്ലുള്ളത്. വേറെ പ്ലെയേഴ്സും ഉണ്ട്, ഞാൻ ജസ്റ്റ് ടോപ്പ് റേറ്റഡ് പ്ലെയേഴ്സിനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഡബിൾ ടച്ച് ചെയ്യാൻ അറിഞ്ഞുകൂടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും പ്രാക്ടീസ് സെക്ഷനിൽ പോയിട്ട് നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് ഡബിൾ ടച്ച് പഠിക്കുക. അപ്പോൾ എന്തായാലും വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയം ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ല വീഡിയോസുമായി ഞാൻ കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ PES Agent 2.0 സൈനിങ് ഔട്ട്.